Hi friends, ellarkkum pudhiya videoyilekku swagatham. Kerala University PG admission 2023-umayi bandhappetta application start cheyittund. Appo website link description box il koduthittund. Linkil click cheythu ningal varumbo ivide ningalku ee oru page il prospectus ningalku kaanam. Prospectus click cheythu download cheythathinu shesham nannayittu vaayichu nokka. Prospectus il ella kaaryangalum valare detail aayittu parayunnundu. Prospectus വായിച്ചു നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ്, റിസർവേഷൻ വെയിറ്റേജ്, അതുപോലെ എലിജിബിലിറ്റി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ ഹാജരാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ റിസർവേഷനിൽ ഏതൊക്കെ വിഭാഗക്കാരാണ് റിസർവേഷനിൽ ഉണ്ടാവുക, ആ ഒരു ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ 12/6/2023 ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഡേറ്റ് ഇതുവരെ ആയിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ജനറൽ SC BC വിഭാഗത്തിന് 700 രൂപയും SC ST വിഭാഗത്തിന് 400 രൂപയുമാണ്. ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് PG ഓൺലൈൻ അഡ്മിഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ, അതായത് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ കോഴ്സിനും ഓരോ കോളേജിലും ഓരോ കാറ്റഗറിക്കും എത്ര ഇൻഡെക്സ് മാർക്ക് വരെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതും കൂടെ ഒക്കെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മൊത്തം 10 ഓപ്ഷൻസ് വരെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് വരെയുള്ള ഇൻഡെക്സ് മാർക്കാണ്. അതായത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് ഓരോ കോളേജിലും ലാസ്റ്റ് ഏത് കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത്, ആ ഒരു കുട്ടിയുടെ ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോളേജുകളിലെയും മെറി സീറ്റുകളിലേക്കും മറ്റ് സംവരണ സീറ്റുകളിലേക്കും ഏകജാലക സംവിധാനം വഴിയായിരിക്കും അലോട്ട്മെൻറ്റ്. അതായത് നിങ്ങൾ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, റിസർവേഷൻ ഇങ്ങനെയുള്ള ഏതൊരു വിഭാഗത്തിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്യാപ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. ഇനി സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾക്ക് നിങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഹാവ് യു റെപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻസ് ഉണ്ടാവും, അത് നിങ്ങൾ S എന്ന് കൊടുക്കുക. അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷം സ്പോർട്സ് ഇനം ഏതാണ്, ഏത് തലമാണ്, ഇതെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അതിൽ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ നൽകിയിട്ടുള്ള കോളേജുകളും ഓപ്ഷനുകളും മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർ ഇത്രയും ശ്രദ്ധിക്കുക. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ആദ്യം തന്നെ ഈ ഒരു ക്യാപ് രജിസ്ട്രേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ലോഗിൻ പേജിൽ വന്ന് ലോഗിൻ ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി കോട്ട ലിങ്ക്, കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ്. 10 ഓപ്ഷൻസ് വരെയാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവരെ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് നിങ്ങൾ എന്താണ് ഓപ്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം നിങ്ങൾ ആ ഒരു പേജിൻ്റെ പ്രിൻ്റ് കൂടെ നിങ്ങളെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യുന്നവർ അതാത് കോളേജിൽ, ഏത് കോളേജിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്, ആ ഒരു കോളേജിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും അലോട്ട്മെൻറ്റ് വഴിയാണ് അഡ്മിഷൻ നടത്തുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവരും എന്ത് ചെയ്യണം, ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷനിൽ ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം ഏത് കോളേജിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ശേഷം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കോളേജിൽ നിങ്ങളുടെ ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ്സ് ഒക്കെ വരുമ്പോൾ അതാത് ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓരോ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടെ മറക്കാതെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെട്ടിട്ട് സംശയങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. ഇനി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന് കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും വേണം. ആദ്യം തന്നെ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക, പിന്നെ ഒരു വാലിഡ് ഇമെയിൽ ഐ ഡി കൂടെ കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും വരും. പാസ്വേഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും വരുന്നത്.
ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങളത് സേവ് ചെയ്ത് വെക്കുക. ഫ്യൂച്ചർ യൂസിന് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ കാൻഡിഡേറ്റ് ലോഗിനിൽ വന്നിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പേജ് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അടുത്തത് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൊടുക്കണം. എല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. റിസർവേഷനൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കേണ്ടതാണ്. അതുപോലെ നെക്സ്റ്റ് അക്കാഡമിക് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്തത് വരുന്നത് നിങ്ങളുടെ ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, അതായത് ഓപ്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ 10 ഓപ്ഷൻസ് വരെയാണ് കൊടുക്കാൻ സാധിക്കുന്നത്. പ്രയോറിറ്റി ബേസിൽ, മുൻഗണനാക്രമത്തിൽ നിങ്ങൾ ഓപ്ഷൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളും കോഴ്സുകളൊക്കെ നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനുകളായിട്ട് കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന ഓപ്ഷനുകളുടെ ആ ഒരു ഓർഡറിലായിരിക്കും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻ്റ് ചെയ്യുമ്പോഴും നല്ല നെറ്റ് സ്പീഡ് നോക്കിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാനും. ട്രാൻസാക്ഷനൊക്കെ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നിങ്ങളുടെ ഫോട്ടോ അല്ല സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനാണ്. അതിൻ്റെ ആ ഒരു സൈസൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോ 150-200 പിക്സൽ വിഡ്ത്ത് ഹൈറ്റാണ്. 40 KB JPG ഫോർമാറ്റാണ്. അതുപോലെ സിഗ്നേച്ചറും 150-60 പിക്സലാണ് വരുന്നത്. വിഡ്ത്തും ഹൈറ്റും 40 KB JPG ഫോർമാറ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇത് ഈ പറയുന്ന സൈസിൽ ഒരു ഫയലിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട്, ഫോണിലാണെങ്കിൽ ഫോണിൽ സേവ് ചെയ്യുക, അതല്ല കഫേയിലൊക്കെ പോകുന്നവരാണെങ്കിൽ പെൻഡ്രൈവിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷൻ വരുന്ന സമയത്ത് ആ ഒരു ഫയലിൽ നിന്ന് അത് ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെരിഫൈ ദ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു പേജാണത്. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതായത് എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ടാണോ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തിരുത്തലുകൾ വേണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് എന്താണ് എഡിറ്റ് ചെയ്യാവുന്നതാണ്. സേവ് കൊടുക്കുക. അത്രയും കൊടുത്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അതിനുശേഷം അടുത്ത പേജ് നിങ്ങളുടെ ആ ഒരു കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേജിൻ്റെ പ്രിൻ്റ് നിങ്ങളെടുത്ത് സൂക്ഷിക്കുക. അഡ്മിഷൻ സമയത്ത് നിങ്ങളതവിടെ ഹാജരാക്കേണ്ടതാണ് ആ ഒരു കോളേജിൽ. അതിനുശേഷം നിങ്ങളുടെ എന്താണ് പാസ്വേഡ് മാറ്റുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അപ്പോൾ ആ ഒരു പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ലോഗിൻ ചെയ്തതിന് ശേഷം ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും. അപ്പോൾ ആ ഒരു OTP കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അത് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ PG ആയതുകൊണ്ട് ഡിഗ്രിക്ക് നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.